ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ആലു ജീര ആണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ചപ്പാത്തിക്കും ദോശയ്ക്കും നമ്മുടെ വെള്ളച്ചോറിനൊക്കൊപ്പം കൂട്ടിക്കഴിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, ബാച്ചിലേഴ്സിനടക്കം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കാനായിട്ട് ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തോരാണോ കറി ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊരു കുക്കറിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ച് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് വെന്ത് വെന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഐറ്റംസ് നോക്കാം. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. നമ്മളിതാ ഒരു ചെറിയ ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചെറിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് ഒരു അഞ്ചെട്ടല്ലിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് ഓപ്ഷനലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മളിവിടെ നന്നായിട്ട് വേവിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് നുറുക്കിയെടുക്കണം. അപ്പോൾ പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നില്ല കേട്ടോ. പുഴുങ്ങി ഉരുളക്കിഴങ്ങല്ലേ, ഇത് ഏത് രീതി വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ജീരകം നമുക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ നമ്മുടെ ജീരകമൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതാ ഇതുപോലെ ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം മുളക് പൊടി മാത്രമാണ്. അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളമുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മുളക് പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കൊന്ന് അടച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ, ആ എരിവൊക്കെ അതിലേക്കൊന്ന് പിടിക്കുന്നവരെ. അതിന് ശേഷം നമുക്ക് ഈ അടപ്പ് മാറ്റിയതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുനാരങ്ങയും കൂടി നമുക്കിതിലേക്കൊന്ന് പിഴിഞ്ഞു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആലു ജീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ആലു ജീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ? അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളായ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ആലു ജീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെയും. ബൈ.